பண்டாரம் குத்தி போளிக்காம், சொர்ணக்கட கொள்ளையடிக்காம், ஆளில்லாத்த வீடுகளோ கள்ளத்தா கோலிட்டு துறக்காம், போலீசு கருத்தும் நேரம் எஸ்கேப் ஆவாம், செக்யூரிட்டிய போதம் கெடுத்தாம், சிசிடிவிகள் பொத்தி பிடிக்காம், ஃபிங்கர் பிரிண்டுகள் தூத்து துடைக்காம், கோயம்புத்தூர்க்கு வண்டி கேறாம். இதை அன்வேஷிச்சிட்டு ஆ ஒரு சீதி എന്താണ് പറയാ കേസറ്റ് ഇടയ്ക്ക് ഒന്നും പോകണ്ട മക്കളെ. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ മക്കളെ, നമ്മൾ എവിടെ എത്തി? നമ്മളങ്ങനെ രാജയുടെ കളി ഇനി കേരളത്തിൽ എന്ന് പറഞ്ഞ മാതിരി നമ്മളങ്ങനെ ഒടുവിൽ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ സൗഫിയുടെ നാട് വിട്ട് നമ്മളിപ്പോ എവിടെ എത്തിയുമ്പോ നമ്മളെ കുടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താ അന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ കുറച്ച് വിവരങ്ങളും, പിന്നെ അതേപോലെ അവിടുന്ന് കൊണ്ടുവന്നമ്മ എന്തോ ഒരു നിധി അവിടുന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ മക്കളെ. അപ്പൊ ആ നിധി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണല്ലേ അമ്മ അല്ലേ. പിന്നെ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി, നമ്മളത് നമ്മൾ എന്തെങ്കിലും കാര്യം വെച്ചിട്ട് ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ചെറിയൊരു റിക്വസ്റ്റും കൂടി പറയാനുള്ളത്, നമ്മുടെ ഇത് പറ്റൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സത്യത്തിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ആ ഒരു സാഡ് ബി ജി എമ്മിലേ ആ ഒരു സംഭവം ഇട്ടായിരുന്നു, നമ്മൾ 2 മിനിറ്റിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോ ആ സാഡ് ബി ജി എമ്മില് ഉപ്പ സത്യം പറഞ്ഞ ഉമ്മയുടെ മടിയിൽ കടന്നുറങ്ങാന്. കാരണം ഉമ്മക്ക് ഇത്ര കാലം പല മടിയിൽ കടന്നുറങ്ങാനുള്ള യോഗം കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ അത് അത് കണ്ടപ്പോ നമ്മളതൊരു സന്തോഷം കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ ആ സാഡ് ബി ജി എമ്മിൽ ആ സാധനം വന്നപ്പോ ആരെയും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. ഒരിക്കലും പ്രേക്ഷകരെ നമ്മൾ കുറ്റം പറയാം. അത് കുറ്റം പറയണമെങ്കിൽ എന്നെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം പറ്റുന്ന ഒരാൾക്കും എന്താവും പറ്റില്ല ചക്കരെ. എന്ത്, ഉമ്മ എല്ലാരും ഇന്നെ കുറ്റം പറഞ്ഞു. എന്തിനാണോ എന്നെ കുറ്റം പറയുന്നത്, പാവല്ലേ ഞാന്. പക്ഷെ നമ്മൾ ആ ബി ജി എം ഇട്ടപ്പോ എല്ലാരും വിചാരിച്ചു എന്താ അറിയോ, അല്ല നമ്മള് സൗഫിയുടെ വീട്ടിൽ നിന്ന് വരുമ്പോ നിങ്ങള് കരഞ്ഞില്ലേ, അപ്പൊ ഉപ്പ നിങ്ങളുടെ മടിയിൽ കടന്ന് കരയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ഉപ്പ കരയല്ല, ഉപ്പ ഉറങ്ങിയായിരുന്നു. ഉപ്പ ഉറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പൊക്കെ ഭയങ്കര ക്ഷീണമാണ്. പിന്നെ എന്താ വെച്ചാ അങ്ങനെ ഇരുന്നതാണ്. പിന്നെ ഒരുപാട് കമന്റുകൾ കണ്ടു, ചക്കരക്ക് അഹങ്കാരം കൂടുതലാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് ചക്കരന്റെ ആറ്റിറ്റ്യൂഡ് ശരിക്കും പറഞ്ഞ അഹങ്കാരത്തിന്റെ ആറ്റിറ്റ്യൂഡ്. ഓരോ മനുഷ്യന്മാർക്കും ഓരോ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. എനിക്കൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഞാനൊരു മനുന്നനുള്ള മനുഷ്യനാണ്, ഉമ്മ അങ്ങനത്തെ വേറൊരു മനുഷ്യനാ, ഉപ്പ അങ്ങനത്തെ വേറൊരു മനുഷ്യനാ, ചക്കര വേറൊരു മനുഷ്യ. അപ്പൊ ഓരോരുത്തർക്ക് ഓരോ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ചിലപ്പോ നമ്മൾ വീഡിയോക്ക് വേണ്ടി ഒരിക്കലും അഭിനയിക്കാനൊന്നും നമുക്ക് കഴിയില്ല. നമ്മളെന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ റിയൽ ആയിട്ട് നാച്ചുറൽ ആയിട്ട് എപ്പോഴും വീഡിയോ മാത്രമേ നമ്മൾ ഇതാക്കുന്നുള്ളൂ. പിന്നെ ഇപ്പോ ഒരുപാട് ആളുകൾക്ക് ഇന്നോട് കുറെ വിരോധം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അന്നും ഇന്നും ഇന്നൊക്കെ എന്താ വെച്ചാ വീഡിയോകള് അത് ബാഡ് കമന്റ് എന്തായാലും ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്നുള്ള കാര്യം. ഞാനിപ്പോ അത് അങ്ങനെ ബാഡ് കമന്റ് അത്ര ഉമ്മ പറയുന്നതാണ്. ഉമ്മ ഇവിടെ നല്ല മുരിങ്ങ പറിക്കണ ഇതിലാട്ടോ. മുരിങ്ങ പറിക്കല്ല, അല്ല ഈ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാവർക്കും സോഷ്യൽ മീഡിയ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ മറ്റേ വീഡിയോയിൽ തെറ്റുകാരം ഞാൻ മാത്രമാണ്. കാരണം ആ ബീജ് ഞാൻ സത്യം പറഞ്ഞ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് വിട്ടതാണ്. കാരണം നമ്മൾ അവിടുന്ന് വരുന്നതിന്റെ ഇതിലാണ് ഞാൻ എഡിറ്റ് ചെയ്തത്, ശ്രദ്ധിച്ചില്ല. സംഭവം ആർക്കായാലും അങ്ങനെ തോന്നും. പക്ഷെ ഒരുപാട് ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ല നാളത്തെ വീഡിയോ കണ്ടിട്ട് പോരെ, അത് ശരിയാണ്. നമ്മൾ എന്ത് ഇനിയിപ്പോ അത് എന്നല്ല, എന്ത് കാര്യം ഇപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നാളത്തെ വീഡിയോ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആരും ഇന്നേ എന്നല്ല വേറൊരാളെയും പറയാൻ പാടുള്ളൂ. ഇന്നെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ആക്കാം. അപ്പൊ ഉമ്മ അവിടുന്ന് കൊടുന്ന സാധനം എന്താ? അഞ്ച് ഓയിൽ. അവിടുത്തെ ഓയിലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ ഓയില് നല്ല വില കുറവിൽ ഉമ്മക്ക് കിട്ടും. എത്ര നമ്മുടെ നാട്ടിൽ എത്ര കൊടുക്കണോ? നമ്മുടെ നാട്ടിലിപ്പോ 175 നമ്മുടെ നാട്ടില് അര ഇതിന് ഓയിലിന് 75 കൊടുക്കണം. അവിടെ എത്രയാ കൊടുക്കണ്ടേ? ഒരു ലിറ്ററിന് റേഷൻ കടയിലത്തെ മകള് ഉമ്മാക്ക് സ്വരം കൂട്ടി വെക്കാണ്. അതിന് വേണ്ടിട്ട് വർഷത്തിൽ ഒരുക്ക അങ്ങോട്ട് പോകുക ഓയിൽ കൊണ്ടുവരാൻ വേണ്ടിട്ട്. ഇനി എത്ര ദിവസത്തിന് ഉണ്ടാവും ഇവിടെ? 2 മാസത്തിനുള്ള ഓയിൽ എന്തായാലും തമിഴ്നാട്ടിലെ ഒരു ഭക്ഷണ രീതിക്കുള്ള ഓയിൽ. പക്ഷെ അവിടെ നിന്ന് ഓയിൽ എന്ന് പറയുമ്പോ റേഷൻ കടയിൽ അവിടെ നല്ല ആനുകൂല്യങ്ങളാണല്ലോ അമ്മ. അവിടെ എല്ലാത്തിനും നല്ല ആനുകൂല്യങ്ങളാണ്. എനിക്ക് ഞാൻ പോയിട്ട് പരിപ്പ് റേഷൻ കടയിൽ നിന്ന് നല്ല ആനുകൂല്യങ്ങൾ അവിടെ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടാം. അപ്പൊ എന്തായാലും തമിഴ്നാട് ഇൻഷാല്ലാ നമ്മൾ എന്തായാലും ഇപ്രാവശ്യം അടിച്ചു പൊളിച്ചു പോകുന്നു. നമുക്ക്
ട്രെയിൻ കാറുള്ളത് കൊണ്ട് പ്രാവശ്യം സെഞ്ചിയും പാപ്രമാണവും കൊണ്ടൊന്നും ഓടേണ്ടി വന്നില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ 1.5 ട്രെയിന് 12:30 പോയിട്ട് 1 കിലോമീറ്റർ ട്രെയിനിന്റെ പിന്നാലെ ഓടുന്നത് എന്നും പതിവായിരുന്നു. പ്രാവശ്യം നമുക്ക് അതൊന്നും ഉണ്ടായില്ല. സേഫായിട്ട് പോയി നാട്ടിലേക്ക്. ആർക്കും തണ്ടലുവേദനയും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും സേഫായിട്ട് പെട്ടെന്ന് എത്തിയ നിങ്ങൾക്ക് ട്രെയിനിൽ വരുമ്പോ ഉണ്ടാവില്ലേ കടക്കും ഇരിക്കും കടന്നുകൂടാന്നില്ലേ ഡിക്കിയിൽ ഇരുന്നാ മതി. അപ്പൊ എന്തായാലും ഉമ്മാക്ക് തണ്ടലുവേദനയും കാലുവേദനയും അത് ഒരു ഉമ്മാക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കൊറേ ലോ ആർക്കായാലും കൊറേ ലോങ് ആണ്. നമ്മളെന്ന് വെച്ചാൽ നിർത്താതെ 4 മണിക്കൂർ കാറില് നല്ല സുഖമാണല്ലോ ഇരിക്കാൻ. ഈ എന്താ നമ്മുടെ കാറിലെന്താ വെച്ചാ ഇരിക്കുമ്പോ നല്ല ഒരു കംഫേർട്ടാണ്. അതാണ് ഞാൻ കാറിനെ ചൂസ് ചെയ്തത്. ഞാന് എവിടുന്നാണ് യാസിനോത്ത് കേൾക്കണെന്ന് നോക്കുമ്പോ ഉമ്മ ഇരുന്ന് ഇങ്ങനെ ചൊല്ലിയാണ്. ഇപ്പൊ മടിയില് കടന്നുറങ്ങുന്നുണ്ട്. ചക്കര വായ പൊളിച്ച് ഉറങ്ങുന്നുണ്ട് കോട്ടായി കിട്ടിട്ട്. അപ്പൊ എന്തായാലും നമ്മുടെ തമിഴ്നാട് പോയി മിയാസിന്റെ സനയുടെ അല്ല സനയുടെ ബർത്ത്ഡേ ഒക്കെ ഒന്ന് ആഘോഷിച്ചു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയി. പിടിക്കണമൊന്നുമില്ല. നമ്മള് കൊടുന്ന സാധനം ഉമ്മ കൊടുന്ന ഓയിലും കാണിച്ചതാട്ടോ. മുരിങ്ങ നിങ്ങളുടെ നാട്ടിലൊക്കെ മുരിങ്ങ ഉണ്ടോ മക്കളെ? ഇത് എങ്ങനെ താളിപ്പിനോട് ഒരു പുടിക്ക് 15 rupees അത്ര. എന്ത് മുരിങ്ങ ഒരു പുടിക്കോ? എത്ര പുടി ഉണ്ടാവും അത്? അത് ഇങ്ങനെ കൊമ്പോളല്ലേ. നോക്കട്ടെ എത്ര പുടി ഉണ്ടാവും. ഇതിന് 15 rupees. കുറച്ച് മുരിങ്ങ കച്ചവടം ചെയ്താലോ. അപ്പൊ എന്തായാലും ഉമ്മ സാധനം കൊണ്ടുപോയിട്ട് വിൽക്കാനുള്ള പരിപാടി ബിസിനസ് ഒക്കെ തുടങ്ങിക്കണേ. നല്ല യോഗാണ്. ഈ ഒരു പ്രായത്തിൽ ആരും ഇത്രയും സ്ഥലങ്ങളൊന്നും കാണൂല കേട്ടോ. ഇനി അടുത്തത് കൊല്ലം അല്ലേ? കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന് പറഞ്ഞു. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും നമ്മൾ കൊല്ലക്കാരെ കുറ്റം പറയുന്നല്ലോ കേട്ടോ. ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും എന്താണ് തമിഴ്നാട് പോയി വന്നു. ഇനി അടുത്തത് മകള് കൊല്ലം. വാവ് നിങ്ങൾക്കൊന്നും യോഗ എവിടുന്ന് കിട്ടൂല കേട്ടോ. എന്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സൗഫിനെ ഈ നാട്ടിക്ക് കൊടുന്നുകൂടെ. എന്താണ് ഉമ്മയുടെ അഭിപ്രായം? അഭിപ്രായം സൗഫിനെ നിങ്ങൾക്ക് കൊടുന്നുകൂടെ? അതെന്തേ അതിപ്പോ ഏതൊരാളും അങ്ങനെ തന്നെ. നമ്മൾ നമ്മുടെ കാര്യം നോക്ക. രണ്ട് കുട്ടികളുള്ളതുകൊണ്ട് ഉമ്മ എന്തായാലും പേര കുട്ടികളെ വിട്ടു നിൽക്കൂല. കാരണം അവരെ മക്കളാണല്ലോ. അപ്പൊ അങ്ങനത്തെയൊക്കെ കുറച്ച് നമ്മള് അവർക്ക് പെൺകുട്ടികളില്ലാട്ടോ. അപ്പൊ അളിയനാണ് ആദ്യം പെൺകുട്ടി ഉണ്ടായിരിക്കുന്നത്. സനയാണ് ആദ്യത്തെ പെൺകുട്ടിയുടെ പെണ്ണുതരി. അതുകൊണ്ട് എന്തായാലും അവര് വിട്ടു നിൽക്കൂല. പിന്നെ അവരെല്ലാരെയും പാടെ നമുക്ക് ഇവിടെ കൊണ്ടുവരാനും കഴിയൂലല്ലോ. അപ്പോ എല്ലാ ഭാഗം ചിന്തിക്കുമ്പോ നടക്കൂല. അപ്പൊ എന്തെങ്കിലൊക്കെ വരുമെന്ന് വിചാരിക്കണല്ലേ. അപ്പൊ എന്താ വെച്ചാ നമ്മള് ഓള അവസ്ഥ കണ്ടിട്ടാവും നമ്മുടെ പ്രേക്ഷകർ എന്ത് പറഞ്ഞിട്ടുണ്ടാവുക. ഓള ഇങ്ങോട്ട് കൊടുന്നൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങളുടെ നല്ല മനസ്സ്. ഉമ്മാക്കും കൊണ്ടുവരാനും ഇവിടെ ഇരുത്താനൊക്കെ ഉമ്മാക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. എന്ത് അവരാരും പെറ്റ് വളർത്തിയ മകനെ അത്രേ ഉള്ളൂ. അപ്പൊ അതിനൊരു നിങ്ങൾക്കൊരു തീരുമാനമായില്ലേ? അപ്പൊ എന്തായാലും ഉമ്മ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓന്റെ ഉമ്മ എന്തായാലും മക്കളെ വിട്ട് പിരിയൂല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തതെന്നാണ് പറയുന്നത്. പിന്നെ അവർക്ക് എല്ലാവർക്കും അവരവരുടെ രാജ്യം തന്നെ പോലെ വരുത്. അപ്പൊ എന്തായാലും അതിനൊരു ക്ലിയറായി. പിന്നെ കൊടുന്ന സാധനത്തിനൊരു ക്ലിയറായി. അപ്പൊ നമ്മൾ സേഫായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ സോഫി എന്തായാലും ഈ മാസത്തിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ടാവും. ഇൻഷാല്ലാ 3-4 ആയിട്ടുള്ള വരുന്നുണ്ടാവും. അപ്പൊ എന്തായാലും മക്കളെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ആക്കാണ്. കാരണം ഇന്നത്തെ ഒരു വീഡിയോ എടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല സൗഫി ഇപ്പൊ അവിടുത്തെ ഒരു നാട്ടുകാരിയായി മാറി. കാരണം ഓടുന്ന ഓൾക്ക് എന്താ വെച്ചാ തമിഴ്നാട് ഒരു തമിഴ്നാട് ഓള് മൊത്തം അത് ഏത് ജില്ലയിൽ പോയി നാചേരെ തന്നെ ആളുകൾ പറഞ്ഞിട്ടുള്ളു. അപ്പൊ ഇപ്പൊ നടുക്കണ്ടൊക്കെ കഴിഞ്ഞിരിക്കണ്. ഇപ്പൊ തലയുമൊക്കെ തറയിക്കണ്. കാരണം അവൾക്ക് എല്ലാ നമ്മളന്ന് എന്താണ് സാരി വാങ്ങാൻ പോയപ്പോ ഓള് തമിഴ് പറഞ്ഞിട്ട് ഞാൻ തന്നെ അന്തം വിട്ട്. അപ്പൊ എന്തായാലും
ഓള് അവിടെ സെറ്റാണ്, സേഫാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കൊറേ പേര് ചോദിച്ചു അളിയൻ എന്താണ് മുണ്ടാത്ത, അളിയൻ മുണ്ടാത്ത എന്താ വെച്ചാൽ അളിയന് മലയാളം അറിയൂല, പിന്നെ എന്താ മുണ്ടണ്. അപ്പൊ എന്താ വെച്ചാൽ അളിയന് മലയാളം അറിയൂല. അപ്പൊ നമ്മളെന്താ വെച്ചാൽ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടത് എന്തിനാന്ന് കുറെ പേരെ സംശയം ഉണ്ടാവും. അത് നമ്മുടെ സാഹചര്യം കൊണ്ട്, അത് നമ്മൾ ഇനി വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ കഴിഞ്ഞു പോയ കാലാണ്. അപ്പൊ എന്തായാലും ഇനിയുള്ളത് നേരംഗത്തിൽ ജീവിക്കട്ടെ, എവിടെ ജീവിക്കണം എന്നുള്ളതല്ല, എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് കാര്യം അല്ലേ. സുഖമായി ജീവിക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മളെ ഇപ്പൊ വിമർശിക്കുന്നവരോട് നമുക്ക് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, അത്രേ ഉള്ളൂ. ഞാനെപ്പോഴും ഞാൻ പറഞ്ഞില്ല, എനിക്ക് നെഗറ്റീവ് വരുമ്പോഴാണ് എനിക്കൊന്നും കൂടി എന്താവുക, ഇൻട്രസ്റ്റ് വരും പറഞ്ഞത്. അപ്പൊ എന്തായാലും മക്കളെ, നമ്മള് ഇന്നത്തെ ഒരു വീട് നമ്മളിവിടെ വൈൻഡ് അപ്പ് ആക്കുകയാണ്. അപ്പൊ തമിഴ്നാടിന്ന് കൂടുന്ന സാധനങ്ങളൊന്ന് പൊക്കി പിടിക്ക് നോക്കട്ടെ, എടുക്കി നോക്കട്ടെ. അഞ്ച് പാക്കറ്റ് ഓയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ ഗൾഫിൽ നിന്ന് എല്ലാവരും കൊണ്ടുവരുമ്പോ പെട്ടി കൊണ്ടുവരുന്ന മാതിരി. ₹125 അഞ്ച് പാക്കറ്റ് ഓയിലുമായി ലേലം വെക്കുകയാണ്. ഒരു പാക്കറ്റിന് ലേലം വെക്കൂ, ലേലം വെക്ക്. ഈ മദ്രസയിൽ ലേലം വെക്കുന്നുണ്ടല്ലോ നിങ്ങള് പള്ളിക്ക്. ഒരു തേൻ കുപ്പിക്ക് ഇത്ര, ചിലപ്പോ ഒരു ₹10-25 ഉണ്ടാവുള്ളൂ തേന്റെ വില. പക്ഷെ അത് ലേലം വെച്ച് പോണത് ₹5000 അതാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും നമ്മൾ അധികം പറഞ്ഞു നീട്ടിക്കുന്നുണ്ട്. ഉപ്പ എവിടെയെന്ന് ചോദിക്കും, ഉപ്പ അവിടെ കടന്നുറങ്ങാണ്ട്, ഉപ്പ അത് തീരെ വയ്യ. പിന്നെ ജസ്റ്റ് മറ്റൊന്ന് മിന്നാത്ത വീടുകളുടെ കാര്യം പറയാനും വ്യത്യകാര്യം അറിയിക്കാനും കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളിത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ, പൊരുത്തപ്പെടണം, അത്രേ പറയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ആക്കുകയാണ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതിലൊക്കെ എല്ലാവർക്കും ബൈ 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 ബൈ. ചക്കര എവിടെ?